എല്ലാ പ്രിയപ്പെട്ടവർക്കും യൂസഫ് ജോക്സിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ദുബായ് പ്രോഗ്രാമിന് പോയപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് നടന്ന ഒരു ചെറിയൊരു രസകരമായ സംഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ദുബായ് പ്രോഗ്രാം ഞങ്ങൾ പോകുന്നു. ആ പ്രോഗ്രാമിൽ ഞാനുണ്ട്, ഹരിശ്രീ മാർട്ടിൻ, സാഗർ ഷിയാസ്, സാജു കുര്യൻ, അങ്ങനെ പിന്നെ കുറച്ച് ഡാൻസേഴ്സ്, പിന്നെ ഗാനമേളയിലെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടി ചേർന്ന് 10-16 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിന് പോകുന്നു. ഫ്ലൈറ്റ് പൊങ്ങുന്നു. ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു അരമണിക്കൂറെ കഴിയുമ്പോൾ എയർ ഹോസ്റ്റസ് ഭക്ഷണവുമായിട്ട് ചെറിയൊരു വണ്ടിയിൽ തള്ളിക്കൊണ്ട് വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആ എയർ ഹോസ്റ്റസ് കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്, വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അരമണിക്കൂറല്ല, 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടും വണ്ടിയും തള്ളിക്കൊണ്ട് ആരും വരുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്താണ് ഇത്, ആരും എന്താണ് ഭക്ഷണമൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ ചില യാത്രക്കാർക്ക് എയർ ഹോസ്റ്റസ് കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട്, അല്ല വണ്ടിയിലൊന്നും കൊണ്ടുവരുന്നില്ല, കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണമില്ലേ എന്ന് ഒരു എയർ ഹോസ്റ്റസോട് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾ ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് നോക്കിയിട്ട് പറഞ്ഞ് ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ അറിയിച്ചു, അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റിന് ഫ്രീ ഭക്ഷണമില്ല, അതായത് ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റാണ് ഞങ്ങൾക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, കാരണം ഞങ്ങൾ ഭക്ഷണം മേടിക്കണമെങ്കിൽ ഞങ്ങൾ ക്യാഷ് കൊടുക്കണം, അല്ലാതെ ഫ്രീ ഇല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ 10-16 പേര് ആ ടിക്കറ്റ്, നിലവാരം കുറഞ്ഞ ടിക്കറ്റ് എടുത്തു തന്ന സംഘാടകരെ മനസ്സിൽ ശപിച്ചുകൊണ്ട് ഞങ്ങൾ പട്ടിണി തന്നെ ഇരിക്കുവാണ്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നത് നോക്കി നോക്കിയിരിക്കും. അവർ നോക്കുമ്പോൾ തിരിഞ്ഞിരിക്കും, വെള്ളം ഉറക്കും, അല്ലാതെ എന്ത് ചെയ്യാൻ, ഞങ്ങളുടെ ക്യാഷും ഇല്ല മേടിച്ചിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും 3 മണിക്കൂർ ഞങ്ങൾ അങ്ങനെ ക്ഷമിച്ചിരിക്കുന്ന സമയത്ത് ഇത് ക്ഷമിക്കാൻ ഹരിശ്രീ മാർട്ടിൻ്റെ നാട്ടിൽ തയ്യാറല്ലായിരുന്നു. ഹരിശ്രീ മാർട്ടിൻ പൊട്ടിത്തെറിച്ചു, അത് എന്ത് പരിപാടിയാണ് ഇത്, നമ്മൾ ഒരു പരിപാടി കുളിച്ചിട്ട് സംഘാടകരി പിന്നെ ഇങ്ങനത്തെ ടിക്കറ്റാണോ എടുത്തത്, ഭക്ഷണം കിട്ടാത്ത ടിക്കറ്റാണോ എടുത്തു തരുന്നത്, ഞാനാണ് ടിക്കറ്റ് മേടിച്ച് വെച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും അറിയില്ല. അപ്പൊ പറഞ്ഞു, മാറ്റി നമ്മൾ അറിഞ്ഞില്ലല്ലോ, ഇത് ഭക്ഷണം കിട്ടാത്ത ഫ്ലൈറ്റ്, നിലവാരം കുറഞ്ഞ ഫ്ലൈറ്റാണ്, അല്ല ടിക്കറ്റാണ് നമുക്ക് എടുത്തു തന്നെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാറ്റങ്ങൾ പൊട്ടിത്തെറിയുക. അപ്പൊ തന്നെ ഒന്നുകൂടി ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റൻ ഒരു എയർ ഹോസ്റ്റസ് വിളിച്ചു, എക്സ്ക്യൂസ് മീ, 1 ജ്യൂസ് പ്ലീസ്, ജ്യൂസ് 10 ഗ്രാംസ്, അതായത് ജ്യൂസ് കൊടുക്കണമെങ്കിൽ 10 ഗ്രാംസ് കൊടുക്കണം. 10 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് എൻ്റെ ഒരു 160 രൂപ വേണ്ടേ, 15 രൂപയുടെ ഫ്രൂട്ടിക്ക് 160 രൂപ അല്ലേ, കാശൊന്നും ഇല്ല, കാശില്ല, ഫ്രീ ആയിട്ട് തരാൻ പറ്റുമോ, നോ ഫ്രീ, ടീ 10 ഗ്രാംസ്, നോ ഫ്രീ, അപ്പൊ നോ ഫ്രീ, നോ ഫ്രീ. അപ്പൊ മാറ്റി കേട്ടോ. അപ്പൊ ഓക്കെ 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 ഓക്കെ, നല്ല നല്ല ഫ്ലൈറ്റ് കേട്ടോ, നല്ല ഫ്ലൈറ്റ്, നല്ല ഫ്ലൈറ്റ്, ഇങ്ങനെ തന്നെ വേണം, നല്ല ഫ്ലൈറ്റ്. എന്താ ഫ്ലൈറ്റിന്റെ പേര് എന്നൊക്കെ പറഞ്ഞ് എയർ ഹോസ്റ്റസിൽ വട്ടാക്കുന്നുണ്ട്. എയർ ഹോസ്റ്റസ് പോയി. അപ്പൊ ആര് പറഞ്ഞ്, മാറ്റി പച്ചവളം കിട്ടും, പച്ചവളം മാത്രമേ കിട്ടുള്ളൂ ഈ ഫ്ലൈറ്റില്, ഓ പച്ചവളം കിട്ടുമോ, ഓ പച്ചവളമെങ്കിലും കിട്ടുമല്ലോ, എന്റെ ദൈവമേ, ഓ സംഘാടനെ സ്തുതിക്കാൻ കേട്ടോ, പച്ചവളമെങ്കിലും കിട്ടുമ്പോൾ പ്ലേറ്റിലാണല്ലോ നമുക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആക്സി മാത്രം ഞങ്ങൾ തുടങ്ങുക. അപ്പോൾ മറ്റുള്ളവരൊക്കെ കാശുള്ള ആളുകളൊക്കെ മറ്റുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരാൾക്ക് പിന്നെ കയ്യിൽ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ മാത്രം മേടിച്ച് കഴിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ 16 പേരില്ലേ, അപ്പോൾ 16 പേര് കൂടി ഒരു ഭക്ഷണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറേ 10,000-7,000 രൂപയൊക്കെ ആകും. അപ്പോൾ നമ്മളെല്ലാവരും ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആക്സി മാർട്ടിൻ എയർഹോസ്റ്റസ് വിളിച്ചിട്ട് എക്സ്ക്യൂസ് മീ, അപ്പേ ചോദിച്ചു, വാഷ് വാട്ടർ ഫ്രീ, യാ വാട്ടർ പ്ലീസ്. ഓക്കെ, മാർട്ടിന് എയർ ഹോസ്റ്റസ് കൊണ്ടുവന്നു വാട്ടർ കൊണ്ടുവന്നു. ഈ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഐസ്ക്രീമിന് നമ്മൾ കപ്പ് ഐസ്ക്രീം ഇല്ലേ, അതേ മോഡൽ തന്നെ ഒരു ചെറിയൊരു ഒരു കവറിൽ ഇതിലാണ്, പാത്രത്തിലാണ്, ഇതിലാണ് വെള്ളം കൊണ്ടു കൊടുക്കുന്നത്. ഈ ഒരു വെള്ളം ഒരു കവിള് വെള്ളം പോലും ഉണ്ടാവില്ല, അത് കുടിച്ചാൽ ദാഹം തരൂല. അപ്പൊ തന്നെ അത് പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട് മാട്ടിന് ഒരു ചെറിയ ടിന്നിൽ കൊണ്ട് വെള്ളം കൊടുക്കും, വാട്ടർ പ്ലീസ്. വീണ്ടും മാട്ടിൻ എയർ ഹോസ്റ്റസ് വീണ്ടും വെള്ളം കൊടുക്കുന്നു. പിന്നെ ആരിശ്രീ മാട്ടിന്റെ വായിൽ നിന്നും വാട്ടർ പ്ലീസ്, എക്സ്ക്യൂസ് മീ, വാട്ടർ പ്ലീസ്. എയർഹോസ്റ്റസ് ഒരു 10-11 തവണ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുത്തിട്ട് ഇത് കുടിച്ച് അപ്പം തന്നെ എടുത്ത് കുടിച്ചിട്ട് കണ്ട് ഇറക്കണിട്ട് വാട്ടർ പ്ലീസ് ഇത് തന്നെ പറഞ്ഞു. കാരണം വെള്ളം ഫ്രീ ആണല്ലോ, എത്ര വേണമെങ്കിലും കൊടുക്കാം. ഒരു 10-14 വേണം കഴിഞ്ഞപ്പോൾ നമ്മുടെ എയർഹോസ്റ്റസിന് കലിപ്പായി. എയർഹോസ്റ്റസ് പിന്നെ മാർട്ടിൻ വിളിച്ചു കഴിഞ്ഞാൽ വരാതായി. അപ്പൊ മാർട്ടിൻ മാർട്ടിൻ രണ്ട് ഹലോ എക്സ്ക്യൂസ് മീ, മറ്റേ ബെല്ലൊക്കെ കുത്താൻ തുടങ്ങി. ബെല്ലൊക്കെ കുത്തുമ്പോൾ നമ്മൾ സീറ്റിന്റെ പൊക്കത്തെ അടിക്കുമല്ലോ, അപ്പൊ എയർഹോസ്റ്റസ് വരണമല്ലോ. അപ്പൊ എയർഹോസ്റ്റസ് വാഷ് വാട്ടർ പ്ലീസ്, ഇതുപോലെ പച്ചവെള്ളം പോലും തരാത്ത മെനകെട്ട ഫ്ലൈറ്റ്, ആരും കയറരുത്, ആരും കയറരുത്, ഞാൻ കംപ്ലൈന്റ് ചെയ്യും, ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന മാർട്ടിൻ എടുത്ത് വെള്ളം ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾ എന്റെ മാർട്ടിൻ എന്റെ ഏ യൂസഫ് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അത് ശരി, അവർ വെള്ളം ചോദിച്ചാൽ തന്നില്ല, പിന്നെ എന്താണ് എന്നൊക്കെ ഭയങ്കര വെള്ളം. അപ്പൊ ഈ എയർഹോസ്റ്റസ് മേടിച്ചു പോയി, ഇനി ഇവനാ പറ്റാൻ പറ്റില്ല, കംപ്ലൈന്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ആവട്ടെ, ആരും കയറാതിരുന്നതിന്റെ കമ്പനി കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാരണം കമ്പനി കൂട്ടിയെന്ന് പറഞ്ഞല്ലോ, ഏത് ദിവസം ഉണ്ടാവില്ലെന്ന് ഇരുന്നിട്ട് എയർ ഹോസ്റ്റസ് പേടിച്ചു പോയിട്ട് വീണ്ടും കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കൊടുത്തു, വീണ്ടും കുടിച്ചിട്ട് വാട്ടർ പ്ലീസ്. അങ്ങനെ ഒരു 3.5 മണിക്കൂർ ആ എയർ ഹോസ്റ്റസ് നിലം തൊടാൻ
മാറ്റി സമ്മതിച്ചിട്ടില്ല. അങ്ങോട്ട് വരുമ്പോൾ വാട്ടർ പ്ലീസ്, ഇങ്ങോട്ട് വരുമ്പോൾ വാട്ടർ പ്ലീസ്, അങ്ങോട്ട് അതായത് മാത്രം പേടിച്ച് കിച്ചണിൽ പോയിട്ട് എയറോസസ് ഒളിച്ചിരുന്ന് അയാൾ എയറോസസിന് മുഖം കണ്ട അപ്പം വിളിക്കും വാട്ടർ പ്ലീസ്. ഇങ്ങനെ 3.5 മണിക്കൂർ ആ ദുബായിൽ ലാൻഡ് ചെയ്യുന്നവരെ മാർട്ടിന്റെ വായിൽ നിന്ന് കേട്ട ഒരേ ഒരു വാക്ക് വാട്ടർ പ്ലീസ്. ഞങ്ങൾ എയർപോർട്ടിന്റെ പ്രോഗ്രാം ചെന്നു. പ്രോഗ്രാമിൽ ചെന്നപ്പോൾ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്ന ആളാണ് കേട്ടോ ഈ മാർട്ടിൻ. എന്ത് അനീതി ഉണ്ടായാൽ അപ്പൊ പ്രതികരിക്കും. അതുകൊണ്ട് കുറച്ച് ചീത്തപ്പേരൊക്കെ മാർട്ടിനെ കൊണ്ട് പറഞ്ഞു, മാർട്ടിന് ആവശ്യമില്ലാത്തത് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞു. എന്നാലും മാർട്ടിൻ അങ്ങനെയാണ്, മാർട്ടിൻ എന്ത് കണ്ടാലും ഞങ്ങൾ പൊട്ടിത്തെറിയും. ചെന്നൊരു സംഘാടനം അടിച്ചിട്ട് പറഞ്ഞു, കളാം നല്ല സംഘാടനം കേട്ടോ, നല്ല ഇങ്ങനെ വേണം നമ്മുടെ കലാകാരന്മാരെ ഫ്ലൈറ്റിൽ കൊണ്ടുവരാം ഇങ്ങനെ. അപ്പൊ എന്താ മാർട്ടിൻ, എന്താ മാർട്ടിൻ, എന്താ മാർട്ടിൻ, എന്താ പച്ചവെള്ളം തന്നെ പോലും തരാത്ത ടിക്കറ്റ് അല്ലേ നിങ്ങൾ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് മാർട്ടിൻ സംഘാടനമായിട്ട് ഒന്ന് തുടങ്ങി കേട്ടോ. അപ്പൊ മാർട്ടിന് പിന്നെ പരിപാടിയൊക്കെ എന്നാലും ഭംഗിയായിട്ട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതും ഈ ഫ്ലൈറ്റ് തന്നെയാണ്. കാരണം ഫ്ലൈറ്റ് ഒന്നും മാറ്റിയില്ല. ഈ ഫ്ലൈറ്റ് ഞങ്ങൾ കയറി, സെയിം എയറോസസ്. ഈ എയറോസസ് മാർട്ടിനെ കണ്ടോടുകൂടി ആ എയറോസസിന്റെ മുഖത്തൊരു ഞെട്ടൽ ഞാൻ കണ്ടു. ഓ, കഴിഞ്ഞ ട്രിപ്പിൽ മനുഷ്യനെ ഊപ്പാടിളക്കിയ ഒരു മനുഷ്യനാണ് പിന്നെ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞ രീതിയിൽ അരിസി മാർട്ടിനെ നോക്കുന്നു. അരിസി മാർട്ടിൻ ഈ എയറോസസ് കണ്ടപ്പോൾ തന്നെ അരിസി മാർട്ടിന് മനസ്സിലായി, അരിസി മാർട്ടിൻ വെച്ചിട്ടുണ്ട് ശരിക്കുന്നത് ശരിയാക്കി തരാന്നുള്ളത് പറഞ്ഞൊരു ചിരിച്ച് എയറോസസും ഒരു ചിരിച്ച്. അപ്പൊ ഫ്ലൈറ്റ് പൊങ്ങുന്നു, ഫ്ലൈറ്റ് പൊങ്ങി ബെൽറ്റ് ഓപ്പൺ ആക്കി അപ്പൊ തന്നെ വാട്ടർ പ്ലീസ്. ഈ വാട്ടർ പ്ലീസ് എന്ന് കേട്ടതും 5 ലിറ്ററിന്റെ വെള്ളത്തിന്റെ ക്യാൻ കൊണ്ടുവന്ന് എയറോസസ് അരിസി മാർട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് തൊഴുകയോട് കൂടി പറഞ്ഞു ഇംഗ്ലീഷിൽ, 3.5 മണിക്കൂർ യാത്രയുള്ളു, 5 ലിറ്റർ വെള്ളമുണ്ട്, ഇത് കുടിച്ച് സഹകരിച്ച് ഇനി വാട്ടർ പ്ലീസ് വാട്ടർ പ്ലീസ് എന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഇത് കേട്ട് സത്യം പറയാങ്കിൽ എല്ലാവരും ചിരിച്ചുപോയി. അപ്പോ ഈ അരിസി മാർട്ടിനെ ഞാൻ വിളിക്കുന്നത് പയർമണി എന്നാണ്. കാരണം എല്ലാം നമ്മൾ നല്ല എന്താ പറയുക, സ്റ്റേജിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല തമാശകളൊക്കെ പറഞ്ഞ് നല്ല എനർജറ്റിക്കായിട്ട് നടക്കുന്ന ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ് ഹരിശ്രീ മാർട്ടിൻ. അപ്പോൾ ഹരിശ്രീ മാർട്ടിൻ പയർമണി, അപ്പോൾ നിന്റെ ഈ വാട്ടർ പ്ലീസ് കോമഡി ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവച്ചിരിക്കുകയാണ്. നിനക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് തരുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും കാണാം, അതുവരെ ഗുഡ് ബൈ.